കണ്ണൻ ചിപ്പിക്കുന്ന ആഡംബര വസ്തുക്കൾ നൽകിയും പലർക്കും പണം വാഗ്ദാനം ചെയ്തും ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസുമായി 200 കോടിയുടെ തട്ടിപ്പ് കേസിലെ പ്രതി സുകേഷ് ചന്ദ്രശേഖർ പടുത്തുയർത്തിയ പ്രേമബന്ധം സിനിമയാകുന്നു. 52 ലക്ഷം രൂപ വിലയുള്ള കുതിരയും 9 ലക്ഷം രൂപ വിലമതിക്കുന്ന പേർഷ്യൻ പൂച്ചയും അടക്കം 10 കോടി രൂപയുടെ സമ്മാനങ്ങൾ നൽകി നടിയുമായി സുകേഷ് ഉണ്ടാക്കിയ ബന്ധം OTTയിൽ എത്തിക്കാൻ ചില സംവിധായകർ രംഗത്തെത്തിയിരിക്കുകയാണ്. പല OTT പ്ലാറ്റ്ഫോം അധികൃതരും സിനിമ ഏറ്റെടുത്ത വിതരണം ചെയ്യാനും സന്നദ്ധരാണ്. നടിയുമായി സുകേഷ് സ്വകാര്യ നിമിഷങ്ങളിൽ അടക്കം ചിലവഴിക്കുന്നതുവരെ എത്തിയ അത്യധികം നാടകീയമായ സംഭവം അടിസ്ഥാനമാക്കി സിനിമയൊരുക്കാനാണ് പലരുടെയും നീക്കം. സംഭവം സിനിമയായോ സീരീസായോ അഭ്രപാളിയിലെത്തും. സുകേഷായും ജാക്വലിനായും അഭിനയിക്കുന്നവരുടെ പേരുകളും ചർച്ചയായിട്ടുണ്ട്. ജാക്വലിനെ നായികയാക്കി 500 കോടിയുടെ സൂപ്പർ ഹീറോ ഫിലിം നിർമ്മിക്കാമെന്ന് സുകേഷ് വാഗ്ദാനം നൽകിയിരുന്നു. കൂടുതൽ സിനിമകളിൽ നടി ഒപ്പുവെക്കാതിരുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തിയായിരുന്നു സുകേഷിന്റെ വാഗ്ദാനം. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമ നിർമ്മിക്കുമെന്നും ഹോളിവുഡ് VFX ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമെന്നും ആഗോളതലത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രമായിരിക്കുമെന്നും ഇയാൾ ജാക്വലിന് വാക്കു നൽകി. ഹോളിവുഡ് നടി ആഞ്ചലീന ജോളിക്ക് തുല്യമാണ് ജാക്വലിൻ എന്നും അതുപോലെയുള്ള സൂപ്പർ ഹീറോ സീരീസ് അർഹിക്കുന്നുവെന്നും സുകേഷ് പ്രലോഭിപ്പിച്ചു. സ്വകാര്യ ജെറ്റിൽ വിനോദയാത്ര, അത്യാഡംബര ബ്രാൻഡായ ചാനൽ, ഗുച്ചി എന്നിവയുടെ 3 ഡിസൈനർ ബാഗുകൾ, ഗുച്ചിയുടെ 2 ജോഡി ജിം വസ്ത്രങ്ങൾ, ലൂയി വിറ്റൻ ഷൂസ്, 2 ജോഡി ഡയമണ്ട് കമ്മൽ, ബഹുവർണ്ണ കല്ലുകൾ പതിപ്പിച്ച ബ്രേസ്ലെറ്റ്, മിനി കൂപ്പർ കാർ എന്നിവ നൽകുകയും എന്നാൽ നടി പിന്നീട് ഇവയെല്ലാം തിരികെ കൊടുക്കുകയും ചെയ്തു. ജാക്വലിൻ ഫെർണാണ്ടസിനെ പരിചയപ്പെടാൻ സഹായിച്ച പിങ്കി ഇറാനിക്ക് വൻ തുക നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കിയിരുന്നു. തിഹാർ ജയിലിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജാക്വലിൻ ഫെർണാണ്ടസിന് സുകേഷ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തിയതായും ഇതിനു പകരമായി വൻ തുക ലഭിച്ചതായും പിങ്കി ഇറാനിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായതെന്നും അവർ അറിയിച്ചു. ശേഖർ രത്നവേല എന്ന പേരിലാണ് സുകേഷ് ജാക്വലിനുമായി അടുക്കാൻ ശ്രമിച്ചത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷാൻ മുട്ടത്തിൽ വഴിയാണ് ജാക്വലിനുമായി അടുപ്പം സ്ഥാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് നമ്പറിൽ നിന്നെന്ന വ്യാജേന ഫോൺ കോൾ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും അവയിൽ നായികയാക്കാമെന്നും സുകേഷ് നടിക്ക് വാഗ്ദാനം നൽകിയതായും ED കണ്ടെത്തിയിരുന്നു. കേസിൽ പലവട്ടം ജാക്വലിനെ ED ചോദ്യം ചെയ്തിരുന്നു. പലപ്പോഴും നടി ചോദ്യം ചെയ്യലിനെത്താത്തതും വാർത്തയായിരുന്നു. നടി നോറ ഫത്തേഹിക്കും സുകേഷ് വിലമതിക്കുന്ന സമ്മാനങ്ങൾ നൽകിയതായി റിപ്പോർട്ടിലുണ്ട്. അത്യാഡംബര കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും സുകേഷ് നോറയുമായി നടത്തിയ ചാറ്റും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. 2020 ഡിസംബറിൽ സുകേഷ് നോറയ്ക്കൊരു BMW കാർ സമ്മാനമായി നൽകുകയാണ് ചെയ്തത്. ഇത് ED കണ്ടെത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നോറ ഫത്തേഹിയെയും ED പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തട്ടിപ്പാണ് സുകേഷ് നടത്തിയത്. മലയാളി നടിയും മോഡലും ഭാര്യയുമായ ലീന മരിയ പോളും കേസിൽ പ്രതിയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റാൻബാക്സിയുടെ പ്രൊമോട്ടർമാരായ ശിവീന്ദർ സിംഗ്, മൽവിന്ദർ സിംഗ് എന്നിവരുടെ കുടുംബത്തിൽ നിന്നാണ് സുകേഷ് ചന്ദ്രശേഖർ 200 കോടി തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പ് നടത്തിയ ശേഷം ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ 16 ലക്ഷറി കാറുകളും കടലിനോട് അഭിമുഖമായ ബീച്ച് ബംഗ്ലാവും ഈയിടെ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിരുന്നു. ആന്ധ്ര, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്റെ പേരിൽ വഞ്ചനാ കേസുകളുണ്ട്. രാഷ്ട്രീയക്കാരുടെയും സെലിബ്രിറ്റികളുടെയും അടുപ്പക്കാരനെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നത്. ADMK നേതാവ് TTV ദിവാകരനുമായി 50 കോടിയുടെ ഇടപാടും ഇയാൾ ഉണ്ടാക്കിയിരുന്നു. പാർട്ടി ഗ്രൂപ്പ് പോരിൽ രണ്ടില ചിഹ്നം ഉറപ്പിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൈക്കൂലി നൽകാനാണ് ഇത്രയും പണം ആവശ്യപ്പെട്ടിരുന്നത്. കേസിൽ അറസ്റ്റിലായ ഇദ്ദേഹത്തിൽ നിന്ന് 1.3 കോടി രൂപ കണ്ടെത്തിയിരുന്നു. True TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.